Hi, welcome to Bulb and Beaker YouTube channel. Renewable energy sources in the solar photovoltaic system അതേപോലെ മാക്സിമം അതിന്റെ പാർട്ട് ആയിട്ടുള്ള മാക്സിമം പവർ പോയിന്റ് ട്രാക്കിങ്ങിനെ കുറിച്ചും അതേപോലെ വിൻഡ് പവർ ജനറേഷനെ കുറിച്ചിട്ടൊക്കെയാണ് ഇനി വരുന്ന രണ്ട് മൂന്ന് ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോ ഇന്നത്തെ ക്ലാസ്സിൽ അതിന്റെ ഫസ്റ്റ് പാർട്ട് അതായത് സോളാർ ഫോട്ടോ വോൾട്ടായിക് സിസ്റ്റത്തിനെ കുറിച്ച് അതിന്റെ കുറച്ച് കാര്യങ്ങൾ അതിന്റെ കുറച്ച് പിന്നെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ ഒക്കെ നമുക്കൊന്ന് നോക്കാം അപ്പൊ നമ്മൾ നേരത്തെ ഈ ആർ എസിന്റെ പല ടോപ്പിക്കുകളും നമ്മൾ സ്ലൈഡ് ആയിട്ടാണ് ചെയ്തിരുന്നത് നിങ്ങൾക്ക് നോട്ട് എടുക്കാനും നോട്ട് ചെയ്തെടുക്കാൻ എളുപ്പത്തിനും വേണ്ടിയിട്ട് സോ ഇതും അതേപോലെ നമുക്ക് സ്ലൈഡ് ആയിട്ട് ഈ സോളാർ ഫോട്ടോ വോൾട്ടായിക് സിസ്റ്റത്തിനെ കുറിച്ച് എസ് പി വി യെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം ആർ ഐ എസിൻ്റെ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ സോളാർ എനർജിയെക്കുറിച്ചും സോളാർ കലക്ടേഴ്സിനെ കുറിച്ചും പറഞ്ഞു അതേപോലെ സോളാർ എനർജിനെ ഇലക്ട്രിക്കൽ എനർജിയായിട്ടും തെർമൽ എനർജിയായിട്ടും കൺവേർഷൻ സിസ്റ്റത്തെക്കുറിച്ച് പറഞ്ഞു അതേപോലെ പി വി മൊഡ്യൂളിൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു അവിടെ നമ്മൾ പറഞ്ഞൊരു പോയിന്റ് ആയിരുന്നു ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഓക്കെ അതായത് ഏതെങ്കിലും മെറ്റീരിയലിലേക്ക് ലൈറ്റ് പതിക്കുമ്പോൾ അതിലെ ടോപ്പ് ലെയറിലുള്ള ഇലക്ട്രോൺസിനെ പുഷ് ചെയ്ത് സർഫസിൽ നിന്നും ഫ്രീ ആവുന്നതിനെയാണ് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറയുന്നത് ഈ ഇഫക്റ്റാണ് പി വി സെല്ല് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് അപ്പോൾ പി വി സെല്ല് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം അതായത് വിസിബിൾ ലൈറ്റിനെ ഡി സിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സ്പെഷ്യലൈസ്ഡ് സെമി കണ്ടക്ടർ ഡയോഡാണ് പി വി സെല്ല് ഇത് ഒരുമിച്ച് ചേർത്തിട്ടാണ് സോളാർ അറേ ക്രിയേറ്റ് ചെയ്യുന്നത് ഇനി ഈ പറയുന്ന സോളാർ അറേ ആണ് സോളാർ ഫോട്ടോ വോൾട്ടായിക് സിസ്റ്റം അതായത് എസ് പി വി സിസ്റ്റത്തിൻ്റെ മെയിൻ പാർട്ട് ഇനി സോളാർ അറേയിൽ നിന്നും ഒരു ചാർജ് കൺട്രോളർ വഴി ബാറ്ററി ബാങ്കിനെ ചാർജ് ചെയ്തെടുക്കുന്നു ഈ ബാറ്ററി ബാങ്കിലെ ഡി സിനെ എ സിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഒരു ഇൻവെർട്ടറും ഉപയോഗിക്കുന്നു ഓക്കെ ഇനി ഒരു ബേസിക് എസ് പി വി അതായത് സോളാർ ഫോട്ടോ വോൾട്ടായിക് സിസ്റ്റത്തിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം നമുക്ക് നോക്കാം അതിലോരോ ബ്ലോക്കും ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഇതിൽ പ്രധാനമായിട്ടും ഒന്ന് സോളാർ അറേ ഉണ്ട് അതിന് താഴെയായിട്ട് പവർ കൺട്രോളിംഗ് യൂണിറ്റ് പി സി യു ഉണ്ട് പിന്നെ പി സി യുവിൽ രണ്ട് പാർട്ടുണ്ട് പിന്നെ ചാർജ് കൺട്രോളറും അതേപോലെ ഇൻവെർട്ടറും ഉണ്ട് ദെൻ മൂന്നാമത്തത് ബാറ്ററി ബാങ്ക് ഉണ്ട് ദെൻ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് ഉണ്ട് കൂടാതെ ഒരു മാനുവൽ ചേഞ്ച് ഓവർ സ്വിച്ചുണ്ട് ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചാർജ് കൺട്രോളറിൽ ഏതെങ്കിലും മാൽഫങ്ഷൻ വരികയാണെങ്കിൽ ഇൻവെർട്ടറിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് എ സി മെയിൻസിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു മാനുവൽ ചേഞ്ച് ഓവർ സ്വിച്ച് ഉള്ളത് ഓക്കെ ഇനി ഇതിൽ ആദ്യം ഓരോ പാർട്ടിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം ആദ്യം സോളാർ അറേ പറയാം ഓക്കെ അപ്പോൾ സോളാർ അറേ എന്ന് പറഞ്ഞാൽ ഇതിൽ സെവറൽ പി വി മൊഡ്യൂൾസ് കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ളൊരു സിസ്റ്റമാണ് സോളാർ അറേ എന്ന് പറഞ്ഞത് ഇത് റിക്വയർഡ് പവർ കിട്ടാൻ വേണ്ടി സീരീസ് ആയിട്ടോ പാരലൽ ആയിട്ടോ കണക്ട് ചെയ്യാം ബാറ്ററിയിൽ അവൈലബിൾ ആയ വോൾട്ടേജ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എത്ര മൊഡ്യൂൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാറ്ററിയിലെ വോൾട്ടേജ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇനി സൺലൈറ്റിൻ്റെ ആബ്സെൻസിൽ ബാറ്ററിയിൽ നിന്ന് പാനലിലേക്ക് തിരിച്ച് സോളാർ പാനലിലേക്ക് റിവേഴ്സ് ഫ്ലോ ഓഫ് പവർ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സിസ്റ്റമാണ് ഒരു എന്താണ് അറേ ജംഗ്ഷൻ ബോക്സ് എന്ന് പറയുന്നത് ഓക്കെ ഈ അറേ ജംഗ്ഷൻ ബോക്സിൽ ബ്ലോക്കിംഗ് ഡയോഡ്സ് ഉണ്ട് അതാണ് അതിൻ്റെ റിവേഴ്സ് ഫ്ലോനെ ബ്ലോക്ക് ചെയ്യുന്നത് അപ്പോൾ അറേ ജംഗ്ഷൻ ബോക്സിലുള്ള നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് കേബിൾസ് ആണ് പി സി യുയിലേക്ക് കണക്ട് ചെയ്യുന്നത് ഓക്കെ ഇനി ഈ സോളാർ അറേ ഒരു സ്പെഷ്യലി ഡിസൈൻഡ് സ്ട്രക്ചറാണ് സ്ട്രക്ചറിലാണ് മൗണ്ട് ചെയ്ത് വെക്കുന്നത് അപ്പോൾ എന്തിനാ ഈ സ്പെഷ്യലി ഡിസൈൻഡ് സ്ട്രക്ചർ എന്ന് പറയാൻ കാരണം അതായത് കൊറോഷൻ റെസിസ്റ്റൻ്റ് ആണ് ആ സ്ട്രക്ചർ അതേപോലെ റൂഫ് ടോപ്പിൽ അത് ആങ്കർ ചെയ്ത് വെക്കുന്നു അതുകൊണ്ട് തന്നെ 160 കിലോമീറ്റർ പെർ ഹവർ 160 കിലോമീറ്റർ പെർ ഹവർ വരെയുള്ള വിൻഡ് സ്പീഡിനെ അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും കൂടാതെ ഇത് സെക്യൂർലി എർത്തഡും ആയിരിക്കും ഓക്കെ ദെൻ രണ്ടാമത്തെ പാർട്ടാണ് പവർ കൺട്രോളിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ പി സി യു ബ്ലോക്ക് ഡയഗ്രത്തിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഇതിൽ രണ്ട് പാർട്ടുണ്ട് ഓക്കെ ഒന്ന് പിന്നെ ചാർജ് കൺട്രോളറും രണ്ടാമത്തത് ഇൻവെർട്ടറും അതിൽ ചാർജ് കൺട്രോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പേരിൽ തന്നെ ആയിട്ടുണ്ട് ടു കൺട്രോൾ ദ ചാർജിങ് ഓഫ് ബാറ്ററി ബാങ്ക് അതായത് ബാറ്ററി ബാങ്കിൻ്റെ ചാർജിങ് കൺട്രോൾ ചെയ്യാനും അതേപോലെ ഇത് ബാറ്ററിയെ ഓവർ ചാർജിങ്ങിൽ നിന്നും അതേപോലെ രാത്രി സമയങ്ങളിൽ റിവേഴ്സ് കറൻറ്റ് ഫ്ലോയിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത് കൂടാതെ ബാറ്ററിയുടെ സ്മൂത്ത് ഫങ്ഷനിങ് എൻഷുർ ചെയ്യാനും ചെയ്യാന്നുള്ളതുമാണ് ഇതിൻ്റെ ഡ്യൂട്ടി ഇതെല്ലാം നടക്കുന്നത് നമ്മൾ ചാർജ് കൺട്രോളിലുള്ള ഒരു ലോജിക് സെറ്റ് ചെയ്തിട്ടുണ്ടാവും ചാർജ് കൺട്രോളിനുള്ളിൽ അത് വെച്ചിട്ടാണ് ആ ലോജിക്ക് വെച്ചിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത് ഓവർ ചാർജിങ്ങിൽ നിന്നും റിവേഴ്സ് കറൻറ്റ് ഫ്ലോയിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും അതേപോലെ സ്മൂത്ത് ഫങ്ഷനിങ് ഉറപ്പുവരുത്തുകയൊക്കെ ചെയ്യുന്നത് ഇനി
ചാർജ് കൺട്രോളർ ആയിട്ട് നമ്മൾ ഓർഡിനറി ഓൺ ഓഫ് കൺട്രോളർ ഉണ്ട്, അതേപോലെ പി ഡബ്ല്യു എം കൺട്രോളർ ഉണ്ട്, മാക്സിമം പവർ പോയിന്റ് ട്രാക്കർ എം പി പി ടി ഉണ്ട്. ഓക്കെ, ഈ എം പി പി ടിയെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി ചാർജ് കൺട്രോളിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ചാർജ് കൺട്രോളിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ, ഒരുപാട് ഫംഗ്ഷൻ ഉണ്ടായാലും മെയിൻ ഫംഗ്ഷന് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. ഇനി പി സി യുവിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് ഇൻവെർട്ടർ. ഇത് പി വി മൊഡ്യൂള് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡി സി പവറിനെ 230 volt 50 hertz എ സി സപ്ലൈയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പാർട്ടാണ് ഈ ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്നത് തന്നെയാണ്. അപ്പോൾ ഇൻവെർട്ടറിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ ലോഡിലേക്കാണോ കണക്ട് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും ഇൻവെർട്ടറിൻ്റെ കപ്പാസിറ്റി ഉള്ളത്. ഇനി ഈ ഫുൾ പി സി യു മൊഡ്യൂളിൽ ഡി സി ആൻഡ് എ സി അമീറ്ററും വോൾട്ട് മീറ്ററും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതെന്തിനാ മീറ്റർ പ്രൊവൈഡ് ചെയ്തെന്ന് വെച്ചാൽ, ഒന്ന് ചാർജിംഗ് കറണ്ടും ചാർജിംഗ് വോൾട്ടേജ്, അതേപോലെ ബാറ്ററി വോൾട്ടേജ്, സോളാർ അറേ വോൾട്ടേജ്, ഔട്ട്പുട്ട് വോൾട്ടേജ്, ലോഡ് കറണ്ട് എക്സെട്ര, ഇതെല്ലാം ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മീറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിന് പുറമെ തന്നെ അതായത് ഫോൾട്ട് ട്രിപ്പൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സും ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത പാർട്ടാണ് ബാറ്ററി ബാങ്ക്. പേരിൽ തന്നെയുണ്ട്, സ്റ്റോറേജ് ബാറ്ററീസ് ആണിത്. ബാക്കപ്പ് പവർ സപ്ലൈ പ്രൊവൈഡ് ചെയ്യുന്നു, അതേപോലെ ഡ്യൂറിങ് നൈറ്റ് ആൻഡ് ക്ലൗഡി ഡേയിൽ. ഇനി ഡേ ടൈമിൽ ഇത് ചാർജായി പിന്നീട് ലോഡിലേക്ക് സപ്ലൈ നൽകുകയാണ് ചെയ്യുന്നത്. ബാറ്ററി ബാങ്കിൽ നമ്പർ ഓഫ് ബാറ്ററീസ് കണക്റ്റഡ് ഇൻ സീരീസ് ഓർ പാരലൽ, അതായത് ടു ഗിവ്, അതാണ് ഡിസൈഡ് വോൾട്ടേജ് ഓർ കറണ്ട് ഡിപ്പെൻഡ് ചെയ്യും. ഇനി നോർമലി ട്യൂബുലാർ പ്ലേറ്റ് ടൈപ്പ് ലെഡ് ആസിഡ് ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് ലോ മെയിൻ്റനൻസ് ഉള്ളതാണ് ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റ്. ഓരോ സെല്ലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 volt. ഓക്കെ, ഇനി നാലാമതാണ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്. സോളാർ അറയിൽ നിന്നും കിട്ടിയ ഡി സി എ സിയിലേക്ക് കൺവേർട്ട് ചെയ്തു. ഓക്കെ, ഇനി അത് എ സി വേരിയസ് ലോഡിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ, ആ എ സി വേരിയസ് ലോഡിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് ഉപയോഗിക്കുന്ന. പേരിൽ തന്നെ ഉണ്ട്. അപ്പോൾ വേരിയസ് ലോഡ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടേഴ്സ്, ടി വി, ഫാന്, ലൈറ്റ്, ഇതൊക്കെയാണ് നമ്മുടെ വേരിയസ് ലോഡ്. ഇതാണ് അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എസ് പി വി സോളാർ ഫോട്ടോ വോൾട്ടായിക് സിസ്റ്റത്തിനെ കുറിച്ച്, അതിന്റെ ബ്ലോക്ക് ഡയഗ്രാം, ഓരോ ബ്ലോക്കിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓരോ ബ്ലോക്കിനെ കുറിച്ചും ബ്രീഫായിട്ട് നമ്മൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു, അതായത് സോളാർ ഫോട്ടോ വോൾട്ടായിക് സിസ്റ്റം. ഓക്കെ, ഇനി ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള മാക്സിമം പവർ പോയിന്റ് ട്രാക്കിംഗ്, അതേപോലെ വിൻഡ് പവർ ജനറേഷനെ കുറിച്ചൊക്കെ നമ്മൾ വരുന്ന വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇത്രയും പറഞ്ഞത് നന്നായിട്ട് ആ ബ്ലോക്ക് ഡയഗ്രാം ഒന്ന് വരച്ചിട്ട് നന്നായിട്ട് സ്ലൈഡിൽ കൊടുത്ത പോലെ ഒന്ന് നന്നായിട്ട് നോക്കുക. ഡു വെൽ, ഓൾ ദി ബെസ്റ്റ്.